வாழும் மங்கள் தெய்வம் உண்டு அங்கபோத்திரனுண்டு ஆன்மா உண்டு தெய்வதூதனுண்டு தெய்வம் உண்டு அங்கபோத்திரனுண்டு ஆன்மா உண்டு அங்கபூதனுண்டு கூடரமாகுன என் பவனம் ഭാഗ്യം കൈകള തീർത്തമോഷ വീട്ടിൽ കൈകള തീർത്തമോഷ വീട്ടിൽ തന്റെ വൻകരത നാലാമത്തെ ശുശ്രൂഷയാണ് ഇപ്പൊ നടത്തുന്നത്. ദ ഫോർത്ത് ആൻഡ് ഫൈനൽ പാർട്ട് ഓഫ് ദി ഫ്യൂണറൽ സർവീസ് നമുക്ക് ഇതൊക്കെ പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായും സ്തുതി. ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാന്റെ നമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമേനി പരിശുദ്ധനാവുന്നു. ദൈവമേനി പരിശുദ്ധനാവുന്നു. ശുദ്ധനാകുന്നു.
ജനാധിപതിയായ പിതാവേ
ഇവരുടെ തെറ്റുകളെ നിന്റെ ദയാൽ പൂർണ്ണമായി രക്ഷിക്കുകയും ചെയ്യണമേ. ഇവിടെ യാത്രയ്ക്ക് നിന്റെ സഹായം പരസ്യമായി അയച്ചു കൊടുക്കണമേ. കൃപാപൂർണമായ വലത്തുകൈ ഇവർക്ക് നീട്ടിക്കൊടുത്ത് രണ്ടാം മരണമാകുന്ന അച്ചുവഴിയിൽ നിന്ന് ഇവിടെ തിരിച്ചുകൊള്ളണമേ. അതിശയായ നിന്റെ ശക്തിയാൾ ഇവിടെ സഹായിക്കണമേ. വിശ്വാസികളുടെയും ഭയങ്കരമായുള്ള ഇവിടെ വന്ന് ഇവിടെ സംരക്ഷിച്ചുകൊള്ളണമേ. ഇവളുടെ പ്രമാണലംഘനങ്ങൾക്ക് തക്കതുപോലെ ഇവിടെ നീ വിരോധിക്കരുത്. തിരിസനിയിൽ സർവ്വതും കുറ്റക്കാർ തന്നെയാവുന്നുവല്ലോ. കർത്താവെ, ഞങ്ങളുടെ സ്വാഭാവിക ദുർബലതയിൽ കരുമത വന്നേണമേ. ഞങ്ങൾ വിളിക്കപ്പെട്ടതായ തിരുനാമവും നിന്റെ മഹാവരണയും ഞങ്ങളിലും ഇവളിലും ഓർക്കണമേ. ഞങ്ങളുടെ വർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി നിന്റെ ഏകോപത്തിന്റെ കഷ്ടാനുഭവങ്ങൾ നിന്നോട് അപേക്ഷിക്കുമാറാണമേ. നിന്റെ കൃപയും കരുണയും ഇവളുടെ മേൽ ഉദിപ്പിക്കണമേ. വിശ്വസിച്ചായ സ്ലീബ, ഇവൾക്ക് വിശുദ്ധന്മാരുടെ സമൂഹത്തിൽ വസിപ്പിക്കുന്ന പ്രകാശ സ്തംഭമായി ഭവിക്കുമാറാകണമേ. ഞങ്ങളുടെ ശത്രുവായ സാത്താന്റെ ദുഷ്ടമായ ആഗ്രഹങ്ങൾ നിറവേറാതെ തിരുപോകത്തക്കവണ്ണം നിന്റെ കരുണായി ഉള്ളിൽ ഉണ്ടാകുമാറാകണമേ. കർത്താവെ, തിരുനാമ ഭക്തർക്കുള്ള അനുഗ്രഹീയമായ ഭവനങ്ങൾ എത്തുന്നവരെ ഇതിന്റെ ദാസിക്ക് നീ കോട്ടയും അനുയായും കാവലുമായിരിക്കണമേ. അവിടെ അന്ത്യമില്ലാത്ത മഹിമയിലുള്ള ആനന്ദിക്കുമാറാകണമേ. അബ്രഹാം മണിയിൽ വിശ്രമിച്ചുകൊണ്ട് എല്ലാ ക്ലേശങ്ങളും കഷ്ടതകളും വിസ്മരിക്കാനുള്ള സംഗതിയാകണമേ. കർത്താവേ, നിന്റെ ആരാധന ഞങ്ങളെല്ലാവർക്കും ഇതേ യോഗ്യമാക്കി തീർക്കണമേ. വിടുപ്പുള്ളവും ആനന്ദവും പാവരികമായ ജീവിതത്താൽ അന്ധകാരത്തിന്റെ ദുഷ്ടസേനകൾക്ക് വിധേയമാകാത്ത സമാധാനപരമായ നിര്യാണവും ഞങ്ങൾക്കും അനുഭവിക്കുവാനിടയാകണമേ. കർത്താവെ, കരുണാദൃഷ്ടിയാ ഞങ്ങളെ കടാക്ഷിച്ച് വിരുവിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും ദുഃഖിച്ചിരിക്കുന്നവരെ ധൈര്യപ്പെടുത്തുകയും മാനോദരായിരിക്കുന്നവർക്ക് മുഖപ്രസ നൽകുകയും ചെയ്യണമേ. നിന്നെ ശ്രദ്ധിക്കുന്ന ഏവർക്കും ഏസ്ഥാനത്തും അവനവന്റെ ആവശ്യാനുസരണം നീ ശരണവും പ്രത്യാശയായിരുന്നുകൊണ്ട് അവരുടെ മുഖത്ത് നിന്ന് കണ്ടുനീരും ദുഃഖവും നീക്കളയണമേ. കർത്താവെ, നിന്റെ വിശുദ്ധമുള്ള പ്രത്യാശയിൽ മുൻകൂട്ടി നിന്റെ അടുക്കിലേക്ക് യാത്ര പുറപ്പെട്ടവരും ശ്രേഷ്ഠവും മാന്യമായ അവിടുത്തെ പ്രത്യക്ഷതയെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരുമായ ഞങ്ങളുടെ എല്ലാ പിതാക്കന്മാർക്കും സഹോദരങ്ങൾക്കും ഗുരുക്കന്മാർക്കും നിങ്ങൾക്ക് വഹിച്ചിരിക്കുന്ന നിന്റെ കൃപയാൽ ഭാഗ്യകരമായ ഭവനങ്ങൾ വിശുദ്ധന്മാരോടുള്ള ആശ്വാസം നൽകണമേ. ആ പ്രത്യക്ഷതയെ ലജ്ജാരഹിതമായ മുഖപ്രസന്നതയോടെ എതിരേൽക്കുവാൻ ഞങ്ങളും കാത്തിരിക്കുന്ന കർത്താവെ, മുൻകൂടി നിർവാഹിച്ചവരുടെ അവശേഷിക്കുന്നവരുമായ രക്ഷിതരും അവിടുത്തെ കൃത്യത്തിന്റെ ദാസനുമായ ഞങ്ങൾ എല്ലാവരും ലാന്തിയുമില്ലാത്ത നിരയത്തിൽ വന്നിയോ ഗ്രഹാതിരണമായ നിന്റെ നാമത്തെയും നിന്റെ ഏകോപത്തിന്റെയും നിന്റെ പരിസരമായി സ്തുതിച്ച് പോഴ്ത്തുവാൻ യോഗ്യരാക്കി തീർക്കണമേ. അവശോകൂല സുഖാന്തവന്മീർക്കുമാറ്റുന്ന ഘടങ്ങൾക്ക് പരിഹാരവും ഭാവങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളും നീക്കുന്ന കൈക്കുള്ള മാറാകട്ടെ. വേഗം വന്നെത്തിയിടേണം നാദാനന്ദയം മുമ്പിൽ എൻ ജീവാന്ത്യമെടുക്കുമ്പോൾ എന്നാത്മാവിൻ കർമ്മങ്ങൾ പ്രതിദാനം നേടിടുമ്പോൾ രക്ഷപ്പെടുവാനാകണമേ. ഞങ്ങളുടെ കർത്താവ് നിത്യദൈവമേ,
My beloved, but I do not want you to be ignorant, brethren, concerning those who have fallen asleep, lest you sorrow as others who have no hope. For if we believe that Jesus died and rose again, even so God will bring with him those who sleep in Jesus. For this we say to you by the word of the Lord, that we who are alive and remain until the coming of the Lord will by no means precede those who are asleep. The Lord himself will descend from heaven with a shout, with the voice of an archangel, and with the trumpet of God, and the dead in Christ will rise first. Then we who are alive and remain shall be caught up together with them in the clouds to meet the Lord in the air, and thus we shall always be with the Lord. Therefore, comfort one another with these words. Baruch Amor. Alleluia. The Holy Gospel of our Lord Jesus Christ, life-giving preaching from St. Matthew the Apostle,
Please the hope is just like one redemption to the world. Now in the time of the dispensation of our Lord and our God and our Savior Jesus Christ, the Word of Life, God who had taken flesh of the Holy Virgin Mary, these things that came to pass in this manner. The Holy Gospel according to St. Matthew chapter 25 verses 1 through 13. Then the kingdom of heaven shall be likened to 10 virgins who took their lamps and went out to meet the bridegroom. Now 5 of them were wise and 5 were foolish. Those who were foolish took their lamps and took no oil with them. But the wise took oil in their vessels with their lamps. But while the bridegroom was delayed, they all slumbered and slept. And at midnight a cry was heard, "Behold, the bridegroom is coming, go out to meet him." Then all those virgins arose and trimmed their lamps. And the foolish said to the wise, "Give us some of your oil, for our lamps are going out." But the wise answered, saying, "No, lest there should not be enough for us and you, but go rather to those who sell and buy for yourselves." And while they went by, the bridegroom came, and those who were ready went in with him to the wedding, and the door was shut. Afterward, the other virgins came also, saying, "Lord, Lord, open to us." But he answered and said, "Assuredly I say to you, I do not know you. Watch therefore, for you know neither the day nor the hour in which the Son of Man is coming." Ungalavrum shandhyunari kete. Jeevan ka teeranam
Yaya, Tirmil, Skipam, Himusha, Vilvolam, Balen, Neva, Arjanam, Balakam. Vara, 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 Ruho, Kadi, Jor, Ahim, Manam, Yavur, Yavur, Skaram, Kedam, Buddha, ഇപ്പോൾ ഒരിക്കൽ കൂടി പ്രിയമ്മ കാണാനുള്ള അവസരം ഉണ്ട്. വന്ന് കാണേണ്ടവർക്ക് വന്ന് കാണാവുന്നതാണ്. അതിനുശേഷം അല്പസമയം ശിപു ജപ്സിയാൻ പേർക്ക് സംസാരിക്കുന്നത് Before we cover the face and for the oil to come forward. You can do it in the back part. Very good. Why is it level? Yeah.
பாடல் பகிய நாட்டில் போகும் തന്റെ ദൈവകൽപ്പനയാലും കർത്തൃ പ്രകാരവും ഈ അവിടുത്തെ ദാസിയെ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് യാത്രയാക്കിയതുമായ കർത്താവേ തിരുസംഗതിയിൽ നിന്ന് സ്വർഗീയ സ്ഥാനങ്ങളുടെ സഹായം ഇവർക്കായിട്ട് കൊടുക്കണമേ. ഇവിടെ മൃതശരീരത്തിൽ വീഴ്ത്തപ്പെടുന്നതായിട്ടായാലും മാത്രം ആയാൽ പതിയിൽ നിന്ന് രക്ഷാപ്രാക്കളുമായി പോരാട്ടം നടത്തുന്ന പ്രതികൂല സൈന്യങ്ങളിൽ നിന്നും ശത്രുവിന്റെ പാളയത്തിൽ നിന്നും ഇവർ രക്ഷപ്പെടുമാറാകണമേ. പ്രകാശ ഭവനങ്ങളിൽ വിശുദ്ധ നാടുകൂടെയുള്ള അന്നത്തിലേക്ക് ഇവിടെ ആനയിക്കുകയും ചെയ്യണമേ. സന്തോഷത്തോടും അന്നത്തോടും കൂടി നിനക്കും നിന്റെ പിതാവിനും പശുദ്രൂഹായി മുസ്തുതി പാടുകയും ചെയ്യുമാറാകണമേ. പ്രയത്നങ്ങളുള്ള വിശ്രമത്തിനും യുദ്ധങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനും വിശുദ്ധന്മാരുടെ കൂടെയുള്ള ആനന്ദത്തിനുമായി പിതാവിന്റെയും പുത്രന്റെയും ജീവള പരിശുദ്ധയുടെ നാമത്തിൽ ഈ തൈലം ഒഴിക്കപ്പെടുന്നു. നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ തിരികെ ചേരും, വീണ്ടും നവീകരിക്കപ്പെടുകയും ചെയ്യും. എന്നാലും ചില പ്രകാരം കർത്താവ് അവിടുത്തെ ദൈവിഷ്ടം ഈദാസിയിൽ നിറവേറിയിരിക്കുന്നു. ഞങ്ങള് രണ്ടാം മൃതി കനിവാൽ ദോഷം ലംഘിച്ചെങ്കിൽ ഞാൻ നരകത്തിൽ നൊടിയും നിമർത്തം പത്താൻ ഹാലേലുയ്യ. ോ മൃതലോകത്തിൽ അസ്ഥികളിൻ മേലാശിസ്സം മരണത്തെയും മരണത്തെ
Satyam Kadariya Tanjivan Bhagnam Yidam Satyatma Vettiya Nikunarvegatte Hallelujah Virudu Paruke Sundeyetum Vimalatma Vindam Stotram Hallelujah Kathavindu Pohjathilekku Naam Pokunnu Ennu അവരെന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. നിങ്ങളിൽ നിന്ന് ഉയരെ മെയ്യം നേർ സ്വീകരണം ഞാൻ നേടാനർത്ഥിപ്പിൻ. മുസ്ലിമിന്റെ കാര്യങ്ങൾ നിന്റെ വാതിലുകളിൽ നിൽക്കുന്നു. പട്ടയാജിട്ടപ്പെട്ടിരിക്കുന്ന പട്ടണം പോലെ മുസ്ലിം അറിയപ്പെട്ടിരിക്കുന്നു. അവിടെയൊക്കെ ഗോത്രങ്ങൾ കർത്താവിന്റെ ഗോത്രങ്ങൾ തന്നെ ഇസ്രായേലിന്റെ സാക്ഷ്യത്തിനായി കർത്താവിന്റെ നാമത്തെ സ്തോത്രം ചെയ്യുവാൻ കയറി ചെല്ലുന്നു. അവിടെ ന്യായാസനങ്ങൾ ദാവീദ് ഗൃഹത്തിലെ ന്യായാസനങ്ങൾ തന്നെ സ്തുതി ചെയ്യുന്നു. മുസ്ലിം അന്വേഷിപ്പിന്മാർ ധൈര്യമായിരിക്കട്ടെ. നിന്റെ കൊത്തലങ്ങൾ സമാധാനം, എന്റെ കൊട്ടാരങ്ങൾ സംതൃപ്തി ഉണ്ടാകട്ടെ. എന്റെ സഹോദരന്മാരും സ്നേഹിതന്മാരും നിമിത്തം നിന്റെ സമാധാനം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പറയും. നമ്മുടെ ദൈവകർത്താവിന്റെ ആലയ നിമിത്തം ഞാൻ നിന്റെ നന്മ അന്വേഷിക്കും. തിരുലോകത്തും ഞാൻ കൃപതോന്നേ ോട് കണ്ടു ചേർന്ന്
Believe in one true God, the Father Almighty, Maker of heaven and earth, and of all that is visible and invisible, Lord Jesus Christ. The only God, Son of God, begotten of the Father, before all light of life, O God, true God, begotten not made, be known since the Father. All things were made, for us men and for salvation came down from heaven, and was in light of the Holy Spirit, and the Holy Virgin Mary, Mother of God, came in. Was crucified for us, and raised up on his hand, and suffered and died, and was buried, and was buried, and was buried, according to his will, and ascended to heaven. Sits at the right hand of his Father, and shall come again his great glory to judge both the living and the dead. His kingdom shall have no end. And the one living Holy Spirit, let him know of all who sits in the Father, together with the Father, and the Son, and worshiped and glorified us both through the apostles and the apostles, and the one Holy Catholic and the apostolic church. We acknowledge and baptize the Holy Christians, and look for the resurrection of the dead, and the life to God to come. മക്കളിലെ പങ്ക് പറയുന്നതുപോലെ ഹല്ലേലൂയ്യ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. Now that is the end of the service in here. Rest of the service, the short part, will be done at the end. Love God, listen to my lady, sir. അല്പസമയം പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഇവിടെ ഇരിക്കാം. നമ്മുടെ കണ്ടോളൻസ് മെസ്സേജ് ഒക്കെ കഴിഞ്ഞതാണ്. ദയവായിട്ട് ശബ്ദം ഉണ്ടാക്കരുത് പ്ലീസ്. സംസാരിക്കേണ്ടത് പുറത്തോട്ടങ്ങനെ നിൽക്കുക, അല്ലെങ്കിൽ ഇവിടെ പ്രാർത്ഥനയോടുകൂടി ഇരിക്കും. കണ്ടോളൻസ് മെസ്സേജസ് എല്ലാം നമ്മളിങ്ങനെ പറഞ്ഞതാണ്. ഒരു വാക്ക് ഞാനും പറയാൻ കടപ്പെട്ട ഒരാളാണ്, പറയാൻ ആഗ്രഹിച്ചിട്ട് നമുക്ക് ചേർന്ന് പാടാം. ഹരിടമാം ആഴ്മണലിൽ ആർത്തിടും ഞാൻ മരണദിനം വരുമണലിൽ അറിഞ്ഞിടും ഞാൻ അനുദിനം പറഞ്ഞ
Kudinamin Adamede Adiyanamin Kriba Madiye. First of all, I would like to thank Reverend Father Nayanandi Isho. അച്ഛൻ്റെ എല്ലാ ശുശ്രൂഷകളും അച്ഛൻ്റെ ഹെൽപ്പ് വളരെ നമുക്ക് ലഭിച്ച ഒരു സമയമാണിത്. പ്രിയപ്പെട്ട ബാബുചാൻ മരിച്ച സമയത്തും അച്ഛനാണ് എല്ലാ കാര്യങ്ങളും കുടുംബത്തിന് വേണ്ടി ശവസംസ്കാരത്തിൻ്റെ കാര്യങ്ങൾക്കെല്ലാം നേതൃത്വം നൽകിയതും സഹായിച്ചതും. ഇന്നും അച്ഛൻ സ്വന്തം എന്നുള്ള നിലയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു, ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ചെയ്തു തന്നത് നന്ദിയോടുകൂടി ഓർക്കുന്നു. അച്ഛന് പോകേണ്ടതായിട്ടുണ്ടതുകൊണ്ട് അച്ഛൻ പോവുകയാണ്. ഇന്നലെയും ഇന്നുമായി എല്ലാ ശുശ്രൂഷയിലും അദ്ദേഹം സംബന്ധിച്ചു. പ്രത്യേകമായിട്ട് കുടുംബത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. മിസ്റ്റർ ടോബി ജോൺ, ഹീസ് ഫ്രം ഡാലസ്, വൺ ഓഫ് മൈ ഫാമിലി ഫ്രണ്ട്സ്. He is a seminary student in St. Vladimir's Seminary in Yonkers, going to be ordained as a subdeacon in June. Thank you, Toby, for your presence and services, and our prayers are with you. ഈ ശുശ്രൂഷകളിൽ ഇന്നലെയും ഇന്നുമായിട്ട് സംബന്ധിച്ച് എല്ലാവരോടുമുള്ള നന്ദി വീണ്ടും അറിയിക്കുന്നു. ഞാനും എൻ്റെ വൈഫ് സൂസൻ സാരി കൊച്ചമ്മ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഫേബയും അവളുടെ ഹസ്ബൻഡ് അനിൽ, അവരുടെ കുട്ടി സേല, അവർ സൺ മീക, ആൻഡ് വി ഹാവ് ഓഫ് ദ ഫാമിലി വി എക്സ്റ്റെൻഡ് our prayers and condolences to Shibo Jepsi and kids and the family. കുടിയമ്മയെ കുറിച്ച് നല്ല നല്ല ഒത്തിരി ഓർമ്മകളുണ്ട്. 1997 ഞാൻ അമേരിക്കയിൽ വരുന്നത്. അതിനുശേഷം കുടിയമ്മയുടെ വീട്ടിൽ പോയി കുറേ ദിവസം താമസിക്കാനിടയായി. ഇത് മോഹനാണ് എന്നെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്തത്. പാവശാൻ അന്ന് ഉണ്ടായിരുന്നു, ഷിബു അന്ന് പഠിക്കുകയാണ്. ഐ തിങ്ക് ഇത് റെസ്റ്റോറൻറ്റ് ഒന്നാമത്തെ കാര്യം, പുടിമാമ വളരെ ഹോസ്പിറ്റാലിറ്റി ഈസ് ഒരുമിച്ച് അപ്രീഷിയേറ്റ്. എല്ലാവരെയും സ്വീകരിക്കുവാനും സൽക്കരിക്കാനും ഒക്കെയുള്ള ഒരു താല്പര്യം അമ്മയ്ക്കുണ്ടായിരുന്നു. രണ്ടാമത്, ഷീ വാസ് എ ഹാർഡ് വർക്കിംഗ് ലേഡി. നമുക്കറിയാം, നോർത്ത് ഇന്ത്യയിൽ പോയി കുറേ നാൾ ജോലി ചെയ്തു, അതിനുശേഷം അമേരിക്കയിൽ വന്നു, ഷിക്കാഗോയിൽ തുടങ്ങി ന്യൂയോർക്കിൽ വന്നു. വീണ്ടും സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ ഫ്ലോറിഡയ്ക്ക് മൂവ് ചെയ്ത് വന്നു. എന്നിട്ട് നമുക്കറിയാവുന്നതാണ്, നമുക്കറിയാം, നമ്മൾ ചിന്തിച്ചാൽ ആ ഒരു കാലഘട്ടം പലപ്പോഴും പബ്ലിക് ട്രാൻസ്പോർട്ടേഷനെയാണ് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. മഴയിലും മഞ്ഞിലും വെയിലുമെല്ലാം നടന്നും ബസ് കയറിയും ഒക്കെ ട്രെയിൻ കയറിയൊക്കെ ജോലിക്ക് പോവുകയും അധികം മലയാളികളൊന്നും ഇവിടെയുള്ള സമയമല്ല, ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒന്നും ഇല്ലാത്തൊരു കാലത്ത് ഇത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്ത് കാണുമെന്ന് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. കുടുംബത്തിന് വേണ്ടി വളരെയേറെ അധ്വാനിച്ച ഒരു വ്യക്തിയായിരുന്നു. മൂന്നാമത്തെ കാര്യം, അമ്മമ്മ വളരെയേറെ ആരോഗ്യം നന്നായിട്ട് സൂക്ഷിക്കുന്ന ഒരാളായിരുന്നു. ഈ മരിച്ചു കഴിയുമ്പോഴാണ് അമ്മമ്മയ്ക്ക് 88 ആണ് എന്ന് ഞാൻ ചിന്തിക്കുന്നത് പോലും. ഞാൻ വീണ്ടും ചോദിച്ചു,
എൺപത്തെട്ട് വയസ്സുണ്ടോയെന്ന്. ഞാനൊരു 75 വയസ്സ് അറൌണ്ട് 75 or 70s അതാണെന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഒരിക്കലും ഞാൻ അത്രയും പ്രായം ചിന്തിച്ചിരുന്നില്ല. മാമ ക്യാൻസറിൻ്റെ കാര്യമൊക്കെ നമ്മൾ കേട്ടല്ലോ. അങ്ങനെയുള്ള പല പ്രയാസങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ കടന്നുപോയെങ്കിലും വളരെ ധൈര്യത്തോടെ വളരെ ദൈവാശ്രയത്തോടെ അതിനെ നേരിടുകയും സർവൈവ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് ഒരു കാര്യം. അത് വളരെയേറെ ദൈവത്തിലുള്ള ആശ്രയവും ദൈവം കൊടുത്ത ഒരു വലിയ നല്ല ആയുസ്സുമാണ്. 88 years അത് വളരെ നമുക്ക് തോന്നുന്നു കുറച്ച് കാലം കൂടെ ഒക്കെ ജീവിച്ചിരുന്നാൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ നല്ല ആയുസ്സാണ്. കാരണം ഈ പാൻഡമിക്കിൽ നമ്മൾ കണ്ടു 40s and 50s ഒക്കെയുള്ള ചെറുപ്പക്കാര് ഒരുപാട് പേര് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയി. ഈ പ്രതിസന്ധിയുടെ കാലഘട്ടം നമുക്കെല്ലാവർക്കും വളരെയേറെ വ്യക്തിപരമായിട്ടും സാമൂഹ്യമായിട്ടും ആത്മീയമായിട്ടും ഒക്കെ നമ്മൾ വെല്ലുവിളികൾ നേരിടുന്നൊരു കാലമാണ്. അവിടെ ഭാരപ്പെടേണ്ടതായിട്ടില്ല, സങ്കടപ്പെടേണ്ടതായിട്ടില്ല. ദൈവം തന്ന നന്മകളെ ഓർക്കുക. ഒരുപാട് നല്ല ഓർമ്മകൾ നമുക്ക് മനസ്സിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ പ്രിയപ്പെട്ട അമ്മാമയെ യാത്ര അയക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കാം. കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പാണെന്ന് തോന്നുന്നു ഡാളസിൽ വന്നു. മത്സരം ഫാമിലിയൊക്കെ അവിടെ ഉണ്ടല്ലോ, ഞങ്ങളുടെയൊക്കെ കൂടെ വന്ന് അതുപോലെ തമ്പി അവരെല്ലാം അവിടെയുള്ള ഒരു സ്ഥലമാണ്. ഞങ്ങളുടെ കൂടെ വന്ന് താമസിച്ചു ഏതാനും ദിവസങ്ങൾ. വളരെ സന്തോഷത്തോടെ താമസിക്കുവാനായിട്ട് അമ്മാമ മനസ്സ് കാണിച്ചു. അവിടെ ഉണ്ടായിരുന്ന പല ഫ്രണ്ട്സിനെയും അമ്മാമ കാണുവാനായിട്ട് സമയമെടുത്തു. വേറൊരു കാര്യം പറയാനായിട്ടുള്ളത് അമ്മാമയുടെ മെമ്മറി പവറാണ്. വളരെ ഷാർപ്പായിട്ടുള്ള സംഭവങ്ങൾ, വ്യക്തികൾ, അവരുടെ പേര് ബൈ നെയിം ശ്രീമങ്കൾ എവരിബഡി, അത് ചെറുപ്പം മുതലുള്ള എല്ലാവരെയും ഓർക്കും. കുടുംബത്തിൻ്റെ കാര്യങ്ങളെല്ലാം വളരെ എന്താ പറയുക, ക്രോണോളജിക്കലായിട്ട് അത് വളരെ വ്യക്തമായിട്ട് മാമറയെന്ന് കേട്ടിട്ടുണ്ട്. എനിക്ക് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്നലെ നടന്ന കാര്യങ്ങൾ ചോദിച്ചാൽ അതുപോലെ പറയാൻ എനിക്കറിയില്ല, പറ്റുകയില്ല. അപ്പോൾ അതൊരു വലിയ ദൈവദാനമാണ്, ദൈവത്തിൻ്റെ ഒരു വലിയ കൃപയാണ് ഈ മെമ്മറി പവർ എന്ന് പറയുന്നത്. അത് ഇറ്റ് വാസ് വെരി ഷാർപ്പ്. അത് പറയാനും സംസാരിക്കാനും ഒക്കെ വളരെ ഉത്സാഹമാണ്. എത്ര നേരം സംസാരിച്ചാലും അത് മാമ അടുക്കുകയില്ലായിരുന്നു. ഭംഗിയായിട്ട് ആളുകളെ എൻ്റർടൈൻ ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ മാമയെ കണ്ടിട്ടുള്ള ഗുണങ്ങളാണ്. കൂടുതലായിട്ടൊന്നും ഞാനിപ്പോൾ പറയാനായിട്ട് സമയമെടുക്കുന്നില്ല. നമുക്ക് ഇവിടെ നിന്ന് സെമിത്രിയിലേക്ക് പോകാനുള്ള സമയമാണ്. അതുകൊണ്ട് പ്രാർത്ഥനയോടെ പ്രത്യാശയോടെ നമുക്ക് യാത്ര അയക്കാം. നമ്മുടെ കർത്താവ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14th chapter, 1st verse. Saint John chapter 14, verses 1 onwards. Let not your heart be troubled. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. ബിലീവ് ഇൻ ഗാഡ്, ബിലീവ് ഓൾസോ ഇൻ മീ. ഇൻ മൈ ഫാദേഴ്സ് ഹൗസ് ദർ ആർ മെനി മാൻഷൻസ്. അതർവൈസ് ഐ ഹാവ് ടോൾഡ് യു ഐ എം ഗോയിങ് ടു പ്രിപ്പയർ എ റൂം ഫോർ യു. വെൻ ഐ ഗോ ആൻഡ് പ്രിപ്പയർ എ റൂം ഫോർ യു, ഐ കം ബാക്ക് ആൻഡ് ഐ വിൽ ടേക്ക് യു വിത്ത് മീ, സോ ദാറ്റ് യു ക്യാൻ ഓൾസോ സിറ്റ് വിത്ത് മീ. എന്താ അതിൻ്റെ അർത്ഥം? കർത്താവ് പറയുകയാണ്, നിങ്ങൾ കലങ്ങരുത്, നിങ്ങളുടെ ഹൃദയം വേദനിക്കരുത്, ചഞ്ചലപ്പെടരുത്, ധൈര്യമായിരിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിൽ വിശ്വസിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കുവാൻ പോകുന്നുണ്ട്. പിതാവിനുഭവത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കിയാൽ ഞാൻ വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും, നിങ്ങളെ എൻ്റെ കൂടെ ഞാൻ ഇരുത്തും. ഇതിനേക്കാൾ കൂടുതലായിട്ട് എന്താ നമുക്ക് വേണ്ടത്? കർത്താവ് നമുക്ക് വേണ്ടി സ്ഥലം ഒരുക്കുന്നു, നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് വീണ്ടും വരുന്നു. അതിനേക്കാൾ കൂടുതലായിട്ടൊന്നുമില്ല. അതിൽ പ്രത്യാശിക്കാം.
ഇപ്രിയ അമ്മാമ്മയെ കർത്താവിന്റെ ഭവനത്തിൽ അവൾക്ക് വേണ്ടി ഒരുക്കുന്ന ആ സ്ഥലത്ത് വസിപ്പിക്കട്ടെ. ദൈവമായിട്ട് പ്രാർത്ഥിക്കുന്നു. പുനസപോസ്തോലൻ പറയുന്ന പോലെ മരണത്തെ ജയിച്ച ഒരു കർത്താവ്, മരണമേ നിന്റെ ജയമെവിടെ, മരണമേ നിന്റെ വിഷമുള്ളെവിടെ എന്ന് ചോദിക്കുവാൻ ധൈര്യം കാണിച്ച ഒരാളാണ് പൗലോസ്ലീഹ. ഈ ദിവസങ്ങൾ പോസ്റ്റ് റെസറക്ഷൻ ടൈമാണ്. നമ്മൾ പെരുന്നാൾ കൊണ്ടാടി, ദ ഫീസ്റ്റ് ഓഫ് റെസറക്ഷൻ, അത് നമ്മൾ ആഘോഷിച്ചു, കെമ്പ ആഘോഷിച്ചു, കർത്താവിൻ്റെ ഉയർപ്പിനെ നമ്മൾ ആഘോഷിച്ചു. ഈ ദിവസങ്ങൾ ഉയർപ്പിൻ്റെ ദിവസങ്ങളാണ്. ഒരു ഭാഗ്യമായ മരണം, അത് ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം. രണ്ടാമത്തെ കർത്താവിൻ്റെ വരവിൻ്റെ നാളിൽ എല്ലാവരും പുനരുദ്ധാനം ചെയ്യുമ്പോൾ നാം എല്ലാവരും ജീവിച്ചിരിക്കുന്നവർ രൂപാന്തരപ്പെടും, മരിച്ചുപോയവർ ഉയർത്തെഴുന്നേൽക്കും. അന്ന് നമുക്ക് ഒരുമിച്ച് മാമയെ കാണുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അമ്മാമ്മ കാണിച്ചു തന്ന മാതൃക ഷിബു ആൻഡ് ജെപ്സി, പ്ലീസ് കണ്ടിന്യൂ ഫോളോയിങ് ദ മോഡൽ യുവർ മാം ഹഷോട്ടി. ഈ കുഞ്ഞുങ്ങളെ ദൈവമുള്ള കുഞ്ഞുങ്ങളായിട്ട് വളർത്തുക, നല്ല കുഞ്ഞുങ്ങളായിട്ട് വളർത്തുക, സ്നേഹമുള്ള കുഞ്ഞുങ്ങളായിട്ട് വളർത്തുക. പള്ളിയും ദേവാലയവും പ്രാർത്ഥനയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടിന്യൂ ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ആശ്വസിപ്പിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. Everyone, I have Mohan, Podimamma's older sister's son. We are all saddened by the demise of Podimamma. Podimamma was a loving and caring person to all of us. Podimamma left behind a remarkable legacy which we can follow. On behalf of the family, I take this opportunity to thank everyone who came from near and far to celebrate the life of Podimamma. First of all, I thank Reverend Father Ittambulla for coming to the hospital and conducting the last rites. Achan also stayed with the family, comforting and consoling the family. Special thanks to Reverend Father Thamban Varghese, who came from Dallas to pay respect and coordinating in the funeral service. Also thanks to Reverend Father Nainan Isho, who attend the wake services, also who came and attend the service, Deacon Toby John. And thanks to Reverend Father Johnson Punjakonam from St. Mary's Church, Orlando, and Reverend Father Jacob Matthew from St. Paul's Church, Orlando. Also, our thanks to Joseph Papen, conducting choir and the instrumental. Thanks to Binu for live stream video production. And also, thanks to Aroma Restaurant for providing refreshment after the funeral service. Thanks to all the members of Flynn Memorial Home, Yongay, for their service. If I missed anyone's name, please excuse me. We would like to thank each one of you for all of your support and especially your presence during this difficult time of bereavement. Your prayers, love and kindness are very much appreciated. May the grace of our Lord and Savior Jesus Christ be with you always. Thank you very much. And everybody has the address, right? The cemetery address. And also follow their funeral home authorities' instructions.
That's all. Thank you. Do po gun nu
Thank you.
വിശ്വാസയാത്രയിൽ നിത്യഭവനമാം സൗഹൃത്തിങ്കൽ നോക്കി നോക്കി ഞാനും കാത്തിരുന്ന എൻ്റെ സ്വന്ത ഭവനത്തിൽ വിശ്രമിപ്പാൻ എത്തി ഞാനും എൻ്റെ വിശ്വാസയാത്രയിൽ നിത്യഭവനമാം സൗഹൃത്തിങ്കൽ നോക്കി നോക്കി ഞാനും കാത്തിരുന്ന എൻ്റെ സ്വന്ത ഭവനത്തിൽ ദിനം നാഥനെ വാഴ്ത്തുന്ന ആരവമാണി വീടെല്ലാമെല്ലാം ശുദ്ധന്മാർ പാടുന്നു ദൂതന്മാരാർക്കുന്നു നിത്യ സന്തോഷമാണെൻ ഭവനെ സറാഫുകൾ ദിനം നാഥനെ വാഴ്ത്തുന്ന ആരവമാണി ശുദ്ധന്മാർ പാടുന്നു ദൂതന്മാരാർക്കുന്നു നിത്യ സന്തോഷമാണ് പട്ടണങ്ങൾ ശുദ്ധ പളുങ്കിൻ കടൽ തീരത്താണെൻ്റെ വിശ്രമ സങ്കേതം കർത്തനൊത്ത് രമ്യകർമ്മ്യങ്ങളാൽ ശോഭനമാണെൻ്റെ നവ്യഗേഹമതിൻ പട്ടണങ്ങൾ ശുദ്ധ പളുങ്കിൻ കടൽ തീരത്താണെൻ്റെ വിശ്രമ സംഗീതം കർത്തനൊത്ത് വിശുദ്ധന്മാർഗണം ഹല്ലേലൂയ പാടും ഇമ്പസ്വരം ഞാനും കേട്ടിടുന്നു അല്ലലില്ല ഒരു ആധിയുമില്ലെൻ്റെ പുത്തൻ യെരൂശലേം വാസമേ വിശുദ്ധന്മാർഗണം ഹല്ലേലൂയ പാടും ഇമ്പസ്വരം മറക്കല്ലേ മനുജാ നീയുലകിൽ
கர்த்தாவு வானில் வெளிப்பேடுமா தினம் ஸ்வர்கே வசிப்பானொருங்கி கொள்க நித்யதையுண்டொரு வாசவுமுண்டு மறக்கல்லே மனுஜா நீயுலகி கர்த்தாவு வானில் வெளிப்பேடுமா தினம் ஸ்வர்கே வசிப்பானொருங்கி கொள்க எத்தி ஞானும் എന്റെ വിശ്വാസയാത്രയിൽ നിത്യഭവനമാം സൗഹൃദത്തിങ്കൽ നോക്കി നോക്കി ഞാനും കാത്തിരുന്ന എന്റെ സ്വന്ത ഭവനത്തിൽ വിശ്രമിപ്പാൻ ചേരും